വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫ്രെയിം എങ്ങനെയാ ചെയ്യാനാ കാണിക്കുന്നത്. അപ്പൊ അതിന് മുന്നായി എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടാതെ എന്റെ ഇൻസ്റ്റഗ്രാം വൈലൂടെയും ഫോളോ ചെയ്യുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തത് എന്റെ അടുത്തുള്ള ഒരു പഴയ ഒരു ഫ്രെയിമാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റുക ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന എല്ലാ ഡെക്കറേഷൻസും ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി അതിൻ്റെ മേലത്തെ ഡെക്കറേഷൻസ് ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ആ കാർഡ്ബോർഡിൻ്റെ മേലേക്ക് ഞാനൊരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി വേണ്ടത് ഇതുപോലൊരു മെറ്റൽ റോഡാണ്. എന്നിട്ട് ഈ റോഡ് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക ആദ്യം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ പീസും ഇതേപോലൊരു കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ത്രെഡ് എടുത്തിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ എല്ലാ പീസും ത്രെഡ് കൊണ്ട് റോൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മെറ്റൽ റോഡിന്റെ കുറച്ച് വലിയ പീസാണ്. എന്നിട്ട് ഈ വലിയ പീസിന്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കുഞ്ഞു കുഞ്ഞു പീസ് ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് ത്രെഡ് കൊണ്ട് പിന്നെയും റോൾ ചെയ്യുക. അങ്ങനെ എല്ലാ കുഞ്ഞു പീസും ഈ വലിയ പീസിന്റെ മേലേക്ക് ജോയിൻ ചെയ്തിട്ട് റോൾ ചെയ്യുക. ഞാനിപ്പോ ഇവിടെ രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ അത് കളർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അക്രിലിക് ബ്രോൺസ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഷീറ്റ് എടുക്കുക. ഞാനിവിടെ എടുത്തത് ടെക്സ്റ്റ് ബുക്കിന്റെ ഷീറ്റാ, നോട്ട്ബുക്കിന്റെ ഷീറ്റ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിന്റെ മേൽക്ക് നമ്മൾ ലീഫിന്റെ ഒരു ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ലീവ്സും ഇതിന്റെ മേലേക്ക് ആദ്യം അറേഞ്ച് ചെയ്യുക, എന്നിട്ട് ഒട്ടിച്ചുകൊടുക്കുക. ഞാനിവിടെ ഒന്നിന്റെ മേലെ വലിയ ലീവ്സും അതുപോലെ തന്നെ മറ്റതിന്റെ മേലെ കുഞ്ഞു കുഞ്ഞു ലീവ്സും ആണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ലീവ്സിന്റെ മേലേക്ക് കളർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ ഇവിടെ മൂന്ന് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഗോൾഡും സിൽവറും പിന്നെ ബ്രോൺസും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രെയിമിന്റെ മേലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഇനി ലീവ്സ് ഒക്കെ അതിന്റെ മേലേക്ക് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഫ്രെയിം എടുത്തിട്ട് അതിന്റെ മേലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഹോട്ട് ഗ്ലൂ കൊണ്ട് സ്റ്റിക്ക് ചെയ്യുക.
ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ അഴിച്ചു മാറ്റിയ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പഴയ ഫ്രെയിമിനെ ഒരു പുതിയതായിട്ടുള്ള ഒരു ഫ്രെയിമാക്കി മാറ്റി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.